موجود ہے لا الا مریکن اللہ لا الا مریکن اللہ لا الا مریکن اللہ لا الا مریکن اللہ امت جاندی مریکن اللہ امت جاندی مریکن اللہ امت جاندی مریکن اللہ امت جاندی مریکن اللہ ഞങ്ങളെ സ്വന്തം കുഞ്ഞുണ്ണി ഞങ്ങളെ സ്വന്തം കുഞ്ഞുണ്ണി ഞങ്ങളെ സ്വന്തം കുഞ്ഞുണ്ണി ഞങ്ങളെ സ്വന്തം കുഞ്ഞുണ്ണി ജനങ്ങൾക്കൊപ്പം നടന്നു തീർന്നിട്ടില്ലാത്ത മനുഷ്യൻ, മരണശേഷവും ഞാനിവിടെയുണ്ട്, കാണേണ്ടവരൊക്കെ വരൂ എന്നു പറഞ്ഞ് പതിയെ നീങ്ങുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തെത്താൻ ഒരു ദിവസത്തോളം സമയമാണെടുത്തത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്നാണ് കാത്തു നിൽക്കുന്ന മനുഷ്യരെ നിരാശരാക്കിയിട്ടുള്ളത്. അവസാന യാത്രയിലും ആ ഉമ്മൻചാണ്ടി സ്റ്റൈൽ സഹപ്രവർത്തകർ പിന്തുടരുകയാണ്. പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിറ കണ്ണുകളോടെ കാത്തു നിൽക്കുന്ന ജനസാഗരം പറയും, ഉമ്മൻചാണ്ടി എത്ര മനുഷ്യരെ തനിച്ചാക്കിയാണ് മടങ്ങുന്നതെന്ന്. ലവ് യു ചാണ്ടി അപ്പച്ച എന്നെഴുതി ഇരുട്ട് വീണിട്ടും കാത്തു നിൽക്കുന്ന കുട്ടിക്കും, ദൈവത്തിന് ഉമ്മൻചാണ്ടി സാറെ വിളിച്ച സമയത്ത് എന്നെ വിളിച്ചുകൂടായിരുന്നോ എന്ന് പറഞ്ഞ് വിതുമ്പിക്കരയുന്ന മനുഷ്യനും, അങ്ങനെ അങ്ങനെ അവർ പ്രതിനിധീകരിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർക്കും അവരുടേതായ ഒരു ഉമ്മൻചാണ്ടി ഉണ്ടാവും. എങ്ങനെയാണ് കോട്ടയം പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ കെ ഒ ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകൻ ഒരു നാടിൻ്റെ മുഴുവൻ ഉമ്മൻചാണ്ടി സാറായത്? പുതുപ്പള്ളി സെൻറ് ജോർജ് ഹൈസ്കൂളിലെ കെ സി യു യൂണിറ്റ് പ്രസിഡന്റ് മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെയുള്ള രാഷ്ട്രീയ ജീവിതം. ഉമ്മൻചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കോറും പുലർത്തുമെന്നും, ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഓരോ ദിവസവും അദ്ദേഹം അദ്ദേഹത്തിലെ രാഷ്ട്രീയ മനുഷ്യനെ പരിവപ്പെടുത്തുകയായിരുന്നു. 1970 മുതൽ 51 വർഷമായി പുതുപ്പള്ളിയിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു ഉമ്മൻചാണ്ടി. 1970 27 വയസ്സിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള ആദ്യ മത്സരത്തിൽ CPM സ്ഥാനാർത്ഥി EM ജോർജിനെ 7000-ലധികം വോട്ടിന് പരാജയപ്പെടുത്തിയാണ് ഉമ്മൻചാണ്ടി കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. പിന്നീട് ഇതുവരെ നടന്ന എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലെത്തി. 1977 കെ കരുണാകരൻ മന്ത്രിസഭയിലും 1978 AK ആന്റണി മന്ത്രിസഭയിലും അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായി. 1981-1982 കാലഘട്ടത്തിൽ കരുണാകരൻ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. 1991-1995 കരുണാകരൻ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായും ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചു. ആദ്യമായി മുഖ്യമന്ത്രിയായ ശേഷം നടത്തിയ ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയക്കാരനെ കൂടുതൽ ജനകീയനാക്കി. ഉമ്മൻചാണ്ടി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളോട് നേരിട്ടിടപെട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രിയായിരുന്ന 2 തവണയും ജനസമ്പർക്ക പരിപാടി അദ്ദേഹം വിജയകരമായി നടപ്പിലാക്കിയിരുന്നു. മണിക്കൂറുകൾ കാത്തുനിന്ന് അവസാന പരാതിക്കാരെയും കേട്ട ശേഷമാണ് ഉമ്മൻചാണ്ടി മടങ്ങിയിരുന്നത്. വിലാപയാത്ര കോട്ടയം എത്താനെടുത്ത 27 മണിക്കൂർ ദൂരം ഉമ്മൻചാണ്ടിക്ക് മാത്രം കഴിയുന്ന യാത്രയാണെന്നും, കണ്ടതിലും അറിഞ്ഞതിലും അപ്പുറമാണ് ഉമ്മൻചാണ്ടിയെന്നും VD സതീശൻ എഴുതുന്നു. ആരുമില്ലാണ്ടായതുപോലെ എന്ന് ഷാഫി പറമ്പിൽ എഴുതുകയും മൃതദേഹത്തിനടുത്ത് നിന്ന് PC വിഷ്ണുനാഥ് പരിസരം മറന്ന് പൊട്ടിക്കരയുകയും ചെയ്യുന്നത് കാണുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ യുവത്വത്തിന് ഉമ്മൻചാണ്ടി ആരായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ബന്ധമാണ് ഉമ്മൻചാണ്ടിയുമായി ഉണ്ടായിരുന്നതെന്നും, ജനങ്ങളുടേതാണ് ഉമ്മൻചാണ്ടി സാറെന്നും നടൻ ജഗദീഷും, ഭരണകർത്താവിൻ്റെ മാനുഷിക മുഖവും ഭാവവുമാണ് അദ്ദേഹമെന്നും, ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ കാണുന്ന കണ്ണീരാണ് അദ്ദേഹത്തിൻ്റെ വലുപ്പമെന്ന് സുരേഷ് ഗോപിയും പറയുന്നു. രാഷ്ട്രീയത്തിൽ എതിർചേരിയിലുള്ളവർക്കും ഉമ്മൻചാണ്ടി ജനകീയനായിരുന്നു എന്നതിൽ സംശയമില്ല. ഈ വേർപാടോടെ അവസാനിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ സുപ്രധാന ഏടാണെന്നും, പൊതുപ്രവർത്തനത്തോടുള്ള ഉമ്മൻചാണ്ടിയുടെ ആത്മാർത്ഥത പുതുതലമുറയ്ക്ക് മാതൃകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും, കേരളത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിച്ച എളിമയും സമർപ്പണവുമുള്ള നേതാവിനെയാണ് നമുക്ക് നഷ്ടമായതെന്ന് പ്രധാനമന്ത്രിയും പറയുമ്പോൾ, രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യതയാണ് വെളിവാകുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ജെയ്ക്ക് സി തോമസ് വൈകാരികമായാണ് ഉമ്മൻചാണ്ടിയെ അടയാളപ്പെടുത്തുന്നത്. യോജിപ്പുകളുടെയും വിയോജിപ്പുകളുടെയും തലങ്ങൾ ഉള്ളപ്പോഴും ഇത്രമേൽ വിപുലമായ അനുഭവ ലോകത്തെ മനുഷ്യ സമുദായത്തിനാകെ ബഹുമാനത്തോടെ മാത്രമേ അഭിസംബോധന കഴിയൂ. പുതുപ്പള്ളി വഴി കേരള രാഷ്ട്രീയത്തെ 10 ആണ്ടുകളോളം നയിച്ച അങ്ങേക്ക് ആദരവോടെ വിട എന്നാണ് ജെയ്ക്ക് എഴുതി നിർത്തുന്നത്. അതെ, പൊതുപ്രവർത്തകന്റെ സമ്പത്ത് ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവുമാണ്.
അത് ഉമ്മൻചാണ്ടിയോടൊപ്പം ആവോളമുണ്ട്. ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യൻ്റെ കുഞ്ഞുകുഞ്ഞു കഥകൾ ഇവിടെ അവസാനിക്കുകയാണ്. എങ്കിലും മരിച്ചു പോയാലും മറഞ്ഞു പോവില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾക്കൊരു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെന്ന് മലയാളികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും.